بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، أما بعد. ربي اشرح لي صدري، ربي يسر ولا تعسر. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ അഥവാ സുന്നികളുമല്ലാത്തവരും വേർതിരിയാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ചർച്ച തുടങ്ങാം. ഇസ്ലാം അല്ലെങ്കിൽ ഒരു മുസ്ലിം അവന് വിവരം ലഭിക്കാനുള്ള പ്രമാണമായി എന്തൊക്കെ അംഗീകരിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം വലിയ പ്രധാനമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറുപടി അതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ നോട്ട് വിട്ടിട്ടുണ്ട്, അത് വായിച്ച് ചെറിയൊരു വിശദീകരണം നൽകി നമുക്ക് നിർത്താവുന്നതാണ്. ഒന്നാമത്തെ പോയിൻ്റ്, ഏതൊരു പ്രമാണവും യഥാർത്ഥത്തിൽ പ്രമാണമാണോ എങ്കിൽ അതൊക്കെ ഒരു മുസ്ലിം അംഗീകരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതെല്ലാം പ്രമാണങ്ങളുണ്ട്, പ്രമാണം എന്ന് പറയുന്ന സമയത്ത് തന്നെ അറിവിൻ്റെ പ്രമാണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ തന്നെ വളരെ ഗണ്യതമായ വിശ്വസിക്കൽ നിർബന്ധമെന്ന് മാത്രമല്ല, വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമിന് തന്നെ പുറത്തു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവകളുടെ പ്രമാണം അത്രയും ഗണ്യതമായിരിക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല, ഒരു മുബ്തദിയേ ആവുകയുള്ളൂ എന്ന തരത്തിലുള്ളതുണ്ട്. ഇനി മുബ്തദി പോലും ആവുകയില്ല, പിന്നെയോ വ്യത്യസ്ത സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുടെ ഇടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുള്ളതും, എന്നാൽ അതിലേറ്റവും മികച്ചത് ഏത്, തഹ്ഖീഖ് ഏത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രമാണങ്ങളുണ്ട്. അങ്ങനെ ഖത്ഈയത്ത്, ഉറപ്പ് ലഭിക്കേണ്ടത്, ഒരു അനുമാനം മാത്രം ലഭിച്ചാൽ മതി എന്ന് ശർഅ് തന്നെ നമ്മോട് അനുവദിച്ചതും നിർബന്ധിച്ചു അങ്ങ് അത് മതി എന്ന രീതിയിൽ ഇടപെട്ടതുമായ വിഷയങ്ങളുണ്ട്. ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഓരോന്നിനെയും അതാതിൻ്റെ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതാ ഓരോന്നിൻ്റെയും പ്രമാണങ്ങൾ, അപ്പോൾ യാതൊരു സംശയമില്ലാത്ത രീതിയിൽ നമുക്ക് വിവരം നൽകുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണമായിട്ട് കാണാൻ പറ്റും. എന്നാൽ അങ്ങനെ ഗണ്യതമൊന്നുമല്ല, നമുക്കൊരു വിശ്വാസം നൽകുമെങ്കിൽ പോലും അതിൽ തെറ്റാനുള്ള ചില പഴുതുകളൊക്കെ ഉള്ള രീതിയിലുള്ള പ്രമാണങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ ഉള്ളതുണ്ട്. അപ്പോൾ ഏതൊരു വിഷയത്തിൻ്റെയും അതാതിൻ്റെ പ്രമാണങ്ങൾ ഏതും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയും അതൊക്കെ ഒരു മുസ്ലിം മതത്തിൽ വന്ന വിഷയങ്ങളാണെങ്കിൽ അതേ രീതിയിൽ പരിഗണിക്കൽ അവന് ബാധ്യതയാവുകയും അല്ലാത്തത് പരിഗണിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന തരത്തിലുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രമാണം, അല്ലാത്തവർക്ക് മറ്റൊരു പ്രമാണം എന്ന് പറയുന്നത് പോലും ശരിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം പ്രമാണമാണെങ്കിൽ എല്ലാവർക്കും പ്രമാണമാണ്, പക്ഷേ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ മാത്രം അംഗീകരിക്കുന്ന പ്രമാണം ഉണ്ടാവും, അല്ലാത്തത് ഉണ്ടാവുമെന്ന് മാത്രം. അതേ സ്ഥാനത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു പ്രമാണവും അവർക്ക് പ്രമാണമാണ്. പ്രമാണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള പല ഗ്രേഡിലുള്ള വിവരം തരുന്ന പ്രമാണങ്ങളുണ്ട്, അതിൻ്റെ കഥയിൻ്റേതായ തരത്തിലുള്ള പ്രമാണങ്ങളാണെന്ന് മാത്രമേ ഈ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ നമ്മളും അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളും മറ്റുള്ളവരും തർക്കിക്കാൻ കാരണമായ ഒരു വിഷയം വളരെ ശക്തമായ യാതൊരു സംശയത്തിനും വകുപ്പില്ലാത്ത തരത്തിൽ ഉറപ്പ് നൽകുന്ന, ഉറപ്പാണെന്ന് മാത്രമല്ല അതൊരിക്കലും തിരുത്തപ്പെടേണ്ടതില്ല എന്ന് പോലും നമുക്ക് തീർപ്പാക്കി തരുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ വരെ പലതും സുന്നികൾ അംഗീകരിക്കുന്നു, മറ്റുള്ളവർ അത് അവഗണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിലൊരു തീരുമാനമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അവിടെ നിന്നാണ് പല തർക്കങ്ങളും ഉത്ഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രമാണമായ, നമുക്ക് ഉറപ്പ് നൽകുന്ന, അറിവ് നൽകുന്ന എല്ലാം
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും പ്രമാണമാണ്. അത് മതപരമാണ് എന്നുള്ളതിനല്ല പറയുന്നത്, അത് മതപരമല്ലാത്തൊക്കെ ഉണ്ടാവും അതിൽ. മതപരം അല്ലാത്തതുള്ളതിൻ്റെ ചർച്ചയൊക്കെ ഇൻഷാല്ല അടുത്ത വിഷയം അവതരണങ്ങളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ ചെറിയ ഒരു രീതി, കാര്യമായി നമുക്ക് ആവശ്യമാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നുള്ളൂ. വിശദമായി ഒരു മനുഷ്യൻ മുസ്ലിം എന്നല്ല അല്ലാത്തവർ എന്നല്ല ആരാണെങ്കിലും ഒരു മനുഷ്യന് പ്രമാണമാകാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നും അതിൻ്റെ തെളിവുകളും അതിൻ്റെ ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഭൗതികവാദികളെ അടക്കം ചർച്ചക്ക് വിളിച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് വേറൊന്ന് റാഷൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അതിപ്പോൾ ആ പ്രമാണങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കാനുള്ള അഥവാ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള അറിവ്, അഥവാ നിലവിൽ നമുക്ക് ഉറപ്പുണ്ടെന്ന് മാത്രമല്ല ഇനി ഒരിക്കലും തിരുത്തേണ്ടി വരൂല എന്ന് പോലും നമുക്ക് തീർപ്പുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാനുള്ള മാധ്യമങ്ങൾ എന്തൊക്കെ എന്നുള്ള ചർച്ച മറ്റൊരു ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ ആ ഗ്രൂപ്പിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അത് പിന്നെ ആ ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾ ക്ലാസ്സുകൾ കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആവശ്യമുള്ളത് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ തമ്മിൽ തർക്കം വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ പോയിന്റിൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഞാനവിടെ നോട്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബുദ്ധി, ഹിസ്, ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരം അല്ലെങ്കിൽ അനുഭവത്തിലൂടെ കിട്ടുന്ന വിവരം, ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ നുണി ചുരുങ്ങിപ്പോവും. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ ബാഹ്യമായ ഇന്ദ്രിയങ്ങളും ആന്തരികമായ ഇന്ദ്രിയമുണ്ട്. അപ്പോൾ അനുഭവത്തിലൂടെ കിട്ടുന്നതെന്ന് വേണമെങ്കിൽ വെക്കാം. അതുപോലെ വിശുദ്ധ ഖുർആനി, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഇത് ഈ അഞ്ച് അല്ലെങ്കിൽ ആറ് കാര്യങ്ങളും ഒരു മുസ്ലിമിനും പ്രമാണമാണ്. അതിൽ ബുദ്ധിയും ഹിസ്സൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രമാണമാണ്. എല്ലാവരും പൊതുവേ അത് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിക പ്രമാണമായിട്ട് സാധാരണഗതിയിൽ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്ന് പറയാറുണ്ട്. പക്ഷേ അതിന്മേൽ പലരും തെറ്റിദ്ധരിക്കുകയാണ്, അത് മാത്രമാണ് നമ്മുടെ പ്രമാണമെന്ന്. അതുമാത്രമേ നമുക്ക് പ്രമാണമുള്ളൂ എന്നുള്ളത് ഏതെങ്കിലും ഇജ്മാ, ഖിയാസ് പോലെയുള്ള ഏതെങ്കിലും പ്രമാണത്തിലൂടെ തെളിയിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സ്ഥാനത്ത് അതിൻ്റെ അത് മാത്രമല്ല എന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് സാധിക്കും ചെയ്യും. അതിൻ്റെ ചെറിയൊരു വിശദീകരണമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് നമുക്കിവിടെ ചർച്ചയിൽ അനിവാര്യമായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവ പ്രമാണമാണെന്നുള്ളതിൽ ആരും തർക്കം പറയും എന്ന് നമുക്ക് തോന്നുന്നില്ല. അതേ സ്ഥാനത്ത് 1, 2, 3, 4, 5, 6 ഖുർആൻ, ഹദീസ് നാലിനുണ്ടല്ലത്. അപ്പോൾ ബുദ്ധി, ഹിസ്. അപ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ബുദ്ധിയിലൂടെ, ബുദ്ധി ആരുമ്പോൾ ബുദ്ധിയുടെ തീർപ്പാണ്. ഒരു തീർപ്പ് കിട്ടേണ്ട വിഷയങ്ങളാവുമ്പോൾ ബുദ്ധിയുടെ തീർപ്പ്. അതേ സ്ഥാനത്ത് ഒരു അനുമാനം കിട്ടിയാൽ മതി എന്ന പല സ്ഥലങ്ങളിലും കാര്യമായിട്ട് ബുദ്ധിയുടെ തീർപ്പിനെയാണ് നമ്മൾ ഇസ്ലാമികമായിട്ട് നമുക്ക് പ്രമാണമായിട്ട് കാണേണ്ടി വരിക. അതേ സ്ഥാനത്ത് അനുമാനം കിട്ടുന്നിടത്തൊന്നും പലപ്പോഴും അതിന് ഇസ്ലാമികമായ രീതിയിൽ അനുമാനം കിട്ടേണ്ട ഒരു സ്ഥലങ്ങളും അല്ലാത്ത രീതിയിൽ കിട്ടുന്ന അനുമാനങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അതിലേക്കൊക്കെ വിശദമായിട്ട് പിന്നീട് നമുക്ക് പോകാം. ഏറ്റവും ചുരുങ്ങിയത് ബുദ്ധി കൊണ്ട് കിട്ടുന്ന തീർപ്പുകൾ, അത് എന്തായാലും ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരത്തെയും ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാതെയാണ് പലപ്പോഴും നമ്മളും അല്ലെങ്കിൽ സുന്നികളും അല്ലാത്തവരും തമ്മിൽ പലപ്പോഴും തർക്കം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു തീരുമാനമാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധി പ്രമാണമാണ്, അത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ അതിൻ്റെ മുമ്പ് അതിലൊരു തർക്കിക്കാൻ പോലും വകുപ്പില്ലാത്ത രീതിയിൽ വിശുദ്ധ ഖുർആനും ഹദീസുകളൊക്കെ പറയുന്നത് നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് ഇസ്ലാമിക വിശ്വാസങ്ങളൊക്കെ രൂപപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറയുന്ന ഇതൊക്കെ പ്രമാണമാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഷർഹുൽ അക്കാദിൽ വരെ കാണാൻ സാധിക്കും. അസ്ബാബുല്ലിൽ മിഥലാസ എന്നൊക്കെ പറഞ്ഞ് അതിൽ ബുദ്ധിയെയും ഹിസ്സിനൊക്കെ പരിഗണിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പോൾ അതാണ് ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഉപയോഗപ്പെടുത്താതെ അവിശ്വാസികളായി നടക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി വിമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചിന്തിക്കാൻ വേണ്ടിയും ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ തരത്തിൽ വിശുദ്ധ ഖുർആൻ നിരവധി
പ്രയോഗങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണത്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, ഉൾക്കൊള്ളുന്നില്ലേ, അഫല താഖിലു എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ, ലാലക്കും താഖിലു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഓടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തമായി ഈ വിഷയം പ്രതിപാദിച്ചത് എന്ന് എനിക്ക് ഒറ്റ ഒരു ചിന്തയിൽ ഇങ്ങനെ തോന്നിയ രണ്ടായത്തുകളാണ് ഞാനവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന ശറദ്ദവാബി ഇന്ദല്ലാഹി അസ്വമുൽ ബുഖുമുല്ലദീന ലായാഖിലു. അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവികളിൽ ഏറ്റവും മോശപ്പെട്ട ജീവികൾ അസ്വമുൽ ബുഖുംന, ശരിക്കും സംസാരശേഷിയില്ലാത്ത, അതുപോലെ തന്നെ എന്ത് ചെവി കേൾക്കാത്ത, ചിന്തിക്കാത്ത, അല്ലെങ്കിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകളാണ് എന്നാണല്ലോ ആയത്തിൽ എൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം. അപ്പോൾ അവിടെ എന്ത് ചെയ്ത് കേട്ടത് ഉൾക്കൊള്ളാതിരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയത്തെ പരിഗണിക്കാതെ ഇരിക്കുക എന്ന, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കിയത് പറയാതിരിക്കുക എന്നതിനൊക്കെയാണ് അവിടെ പറയുന്നത് എന്നും, അതുപോലെ തന്നെ ചിന്തിക്കുകയൊക്കെ ചെയ്യാത്ത ആളുകൾ, കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകൾ വളരെ മോശക്കാരാണ് എന്ന് പറഞ്ഞത് നമുക്കവിടെ കാണാൻ പറ്റുന്നു. മറ്റൊരാഴത്ത് നമ്മൾ കണ്ടല്ലോ, വലക്കത് തറവിനാൽ ജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ്, നരകത്തിൽ പ്രവേശിക്കുന്ന തരത്തിൽ ഒരുപാട് ജിന്നുകളും മനുഷ്യരൊക്കെ ഉണ്ട് എന്നുള്ളതാണല്ലോ ആ രീതിയിൽ അവിടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. അവരെ കുറിച്ച് പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹു നബിഹ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ അതുപയോഗിച്ച് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. വലഹും അയ്യുനും ലായ് ബുസീറൂ നബിഹ, കണ്ണുകളുണ്ട് അത് ഉപയോഗിച്ച് അവർ കാണുന്നില്ല. വലഹും മാതാനും ലായ് സ്മഅൂ നബിഹ, കാതുകളുണ്ട് പക്ഷേ അത് ഉപയോഗിച്ച് വേണ്ടത് അവർ കേൾക്കുന്നില്ല. അപ്പോൾ ഹിസ്സിനെയും ബുദ്ധിയെയൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണല്ലോ, അല്ലെങ്കിൽ ഹൃദയത്തെ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഉലായിക്കൽ അൻആം ബൽഹും അവൽ ഉലായിക്കഹുമുൽ ഖാഫിലൂൻ, അവർ നാക്കാലികളെപ്പോലെയാണ് അല്ല അതിനേക്കാളും അത് പതിച്ച ആളുകളാണ് എന്നാണല്ലോ ആയത്ത് പറയുന്നത്. അപ്പോൾ അവിടെ ചിന്തയെയും അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അവഗണിക്കുന്ന ആളുകളെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതുകൊണ്ടൊക്കെ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കൽ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് ഈ രണ്ടായത്തുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രവുമല്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വലിയ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്തിൽ ഇന്ദ്രിയത്തിന് വലിയ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരിക്ക് ഖുർആൻ ഹദീസിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഖുർആൻ സ്വഹാബത്ത് നേരിട്ട് കേൾക്കുകയാണ്, അങ്ങനെയാണ് അവരിൽ നിന്ന് കേട്ടിട്ടാണ് നമുക്കൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മുസ്ഹഫിൽ ഒരായത്തുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതൊക്കെ പറയേണ്ടതുണ്ടോ എന്നുള്ളത്, പക്ഷേ പറയേണ്ടതുണ്ട്. നമ്മുടെ അനുഭവത്തെ അംഗീകരിക്കാതിരിക്കുന്ന സ്വഭാവം പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അനുഭവത്തെ അംഗീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഇസ്ലാമിൽ സ്ഥാനമുണ്ട് എന്ന്, അത് പൊതു പ്രമാണമായതുകൊണ്ട് സാധാരണ നമ്മൾ പറയുന്നില്ല എന്ന് കരുതി നമ്മുടെ പ്രമാണമല്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് കൂടിയാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേട്ടതാണ്. അപ്പോൾ അങ്ങനെ കേട്ടുകൊണ്ട് കേൾവിയെ ഇന്ദ്രിയത്തിലൂടെ കിട്ടിയ രീതിയിലാണ് ഖുർആനും ഹദീസൊക്കെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുപോലെ കണ്ടതാണ് കുറേ ഹദീസുകൾ, റസൂലെ പ്രവർത്തിച്ചതും ഹദീസാണല്ലോ. അപ്പോൾ ഏതായാലും അതോടെ ഇരിക്കട്ടെ. അതുപോലെ നമ്മൾ കോടതികളിൽ, ഇസ്ലാമിക കോടതികളിൽ തന്നെ സാക്ഷി നിൽക്കുമല്ലോ, സാക്ഷികൾ അവർ കണ്ടതാണ് പറയുന്നത്. അപ്പോൾ അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സംഭവങ്ങൾ കോടതി പറയുന്ന സമയത്ത് അത് പരിഗണിക്കണം. ഇപ്പോൾ ഒരാൾ പിന്നെ കളവ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന കുറ്റമൊക്കെ ഖുർആൻ ഹദീസ് കൊണ്ടല്ല നമ്മൾ തെളിയിക്കാറുള്ളത്. അങ്ങനെ രണ്ട് ഭാഗമുണ്ട്. ഇപ്പോൾ ഒരാളെ കളവ് നടത്തിയതിൻ്റെ പേരിൽ കൈമുറിക്കുക എന്നുള്ളൊരു ഇസ്ലാമിക കോടതി നടത്തുകയാണെങ്കിൽ, അവിടെ കളവ് നടത്തിയ ഒരാളെ കൈമുറിക്കണം എന്നുള്ളത് ഇസ്ലാമിക പ്രമാണം എന്ന് നമ്മൾ പറയുന്ന ഖുർആൻ ഹദീസ് ഇജ്മാഉ ഖിയാസിലൂടെ കിട്ടും. അതേ സ്ഥാനത്ത് ഒരു വ്യക്തി കൈ കളവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഖുർആനിലോ ഹദീസിലോ തിരഞ്ഞാൽ കിട്ടുമോ? അതുകൂടി കൂടിയാലല്ലേ ആ ശിക്ഷ അവിടെ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് രണ്ടും നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് സാക്ഷികളുടെ അനുഭവത്തിലൂടെ, അവരുടെ ഹിസ്സിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് ഒന്ന് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ബുദ്ധിക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത് ഹദീസുകളിലൂടെ വന്നു, നമ്മൾ ചിന്തിക്കുമ്പോഴും അത് മനസ്സിലാവും. ഒരു കാര്യം ശരിയാണെന്ന് നമ്മുടെ എതിർ വിഭാഗം പറയുന്നത് തെറ്റാണ് എന്നൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ
യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ആശയത്തിന് തെളിവ് ലഭിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ആശയത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ തെളിവ് ലഭിച്ചു എന്നതോടുകൂടെ ഇനി അതിൻ്റെ എതിർകൂടി ശരിയാകാൻ പറ്റൂല എന്ന് പറയുന്ന പൂർണ്ണ വൈരുദ്ധ്യമായ സംഭവങ്ങൾ ഒരിക്കലും ശരിയാകൂല എന്ന് പറയുന്ന ബുദ്ധിയുടെ തീർപ്പുണ്ട്. ആ തീർപ്പ് കൂടി കൂടുമ്പോഴാണ് നമ്മുടേത് മാത്രമാണ് ശരി എന്നുള്ളത് വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടേത് ശരിയാണെന്ന് തെളിയിക്കാൻ പലപ്പോഴും അതിൻ്റെ നേർ വിപരീതമായ അല്ലി നഖീദ് എന്നൊക്കെ പറയും, അത് തെറ്റാണ്, അപ്പം അത് തെറ്റാകുമ്പോൾ എന്തായാലും ഇത് ശരിയാകുമല്ലോ എന്നൊക്കെ തരത്തിലുള്ള പ്രമാണങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒന്ന് തെറ്റുമ്പോൾ അതോടുകൂടെ മറ്റേത് അതിൻ്റെ നേർ വിപരീതം കൂടിയും അതിൻ്റെ നഖീദ് കൂടി തെറ്റാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന ഇർത്തിഫാവു നഖീദ് ഇനി മൊഹാലാണ് എന്നതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങളും നമ്മുടേത് ശരിയാണെന്നും നമ്മുടേത് മാത്രമാണ് ശരി എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ വരെ, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറയണമെങ്കിൽ അവിടെ വരെ ഏത് വർക്ക് ചെയ്യണം? അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നുള്ളതിന് അള്ളാഹുവാണ് ഇലാഹ്, മറ്റാരും ഇലാഹില്ല എന്നതിൻ്റെ തെളിവുകളിലൊക്കെ ഈ പറഞ്ഞ വിഷയങ്ങൾ എന്ത് ചെയ്യും? വരുന്നതാണ്. അല്ല രണ്ടും ഒന്ന് ഒരേ സമയം ശരിയാകാനോ തെറ്റാകാനോ ഒക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നം വരും. അപ്പോൾ ബുദ്ധിക്ക് അവിടെയൊക്കെ നമ്മൾ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്, ഇതൊന്നും പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതേ രീതിയിൽ ബുദ്ധിക്ക് നമ്മൾ സ്ഥാനം കൊടുത്തു പോന്ന് ബുദ്ധിയുടെ തീർപ്പ് പലപ്പോഴും അത് ഒരു അംഗീകരിക്കാൻ പറ്റൂല, കാരണം ബാഹ്യമായി ഖുർആന്റെ ഹദീസിൻ്റെയോ എതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളുന്ന ഒരുപാട് അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ അതിൻ്റെയൊക്കെ കൃത്യമായ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച നടക്കുന്ന സമയത്ത് വിശദമായി നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ഇസ്ലാമിയിലുള്ള പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് ഇസ്ലാമികമല്ല എന്നതാണ്. അതേ സ്ഥാനത്ത് എന്തൊക്കെ പ്രമാണമുണ്ടോ യഥാർത്ഥത്തിൽ, അതൊക്കെ ഒരു മുസ്ലിമിന് പ്രമാണമാണ് എന്നതാണ് എനിക്ക് പറയാം. അതായത് ഇസ്ലാമിക പ്രമാണം എന്നൊരു പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് കൊള്ളണമെന്നില്ല, പക്ഷേ മുസ്ലിങ്ങൾ അതൊക്കെ പ്രമാണമായി അംഗീകരിച്ച് ജീവിക്കേണ്ട ബാധ്യത വരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക പ്രമാണം എന്ന് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങൾ മാത്രം അംഗീകരിക്കുന്ന പ്രമാണമല്ല, എല്ലാവർക്കും ഒരുപോലെ മുസ്ലിം ആകുന്നതിന് മുമ്പ് തന്നെ അവൻ അംഗീകരിക്കേണ്ടി വരുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെന്ന അർത്ഥത്തിനാണ് അങ്ങനെ പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെയധികം കേൾക്കുന്ന ഒരു സംഭവമാണ് ബുദ്ധി കൊണ്ട് ദീൻ പറയാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ആ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ബുദ്ധി കൊണ്ട് ദീൻ പറയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധിക്ക് വലിയ ഇസ്ലാമിൽ സ്ഥാനമുണ്ട് എന്നുള്ളത് അതനുസരിച്ച് ജീവിക്കണമെന്ന് ഖുർആനും ഹദീസും ഒക്കെ നമ്മോട് പഠിപ്പിക്കുന്നു എന്നൊക്കെ വന്നിട്ടും ബുദ്ധി കൊണ്ട് ദീൻ പറയാൻ പറ്റൂല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആ ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഏതാണ്? ബുദ്ധി എന്ന് പറയുക, യുക്തി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു തീർപ്പ് കിട്ടാത്ത തരത്തിലുള്ള അനുമാനങ്ങളും മറ്റുമാണ്. അപ്പോൾ അതിൽ പെട്ടതാണ് ശരിക്കേത്, മതവിധികൾ പറയുക എന്നുള്ളതിന് ബുദ്ധിയെ മാത്രം അവലംബിക്കാൻ പറ്റില്ല. മതവിധി പറയുന്നിടത്ത് ബുദ്ധിയെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ, ഖിയാസിലൊക്കെ പരിഗണിക്കുന്നുണ്ട്. ഖിയാസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഖുർആനിലോ ഹദീസിലും ഇല്ല ഇജ്മാഉലും ഇല്ലെങ്കിൽ പിന്നെ മുജ്തഹിദുകളായ ആളുകൾ അവരുടെ ബുദ്ധി കൂടി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്ന, വെറും ബുദ്ധി പറ്റൂല, പിന്നെ എന്ത് വേണം, അതിന് പ്രത്യേക ഒരു റൂട്ടുണ്ടല്ലോ. പിന്നെ ഇസ്ലാമികമായി ആ മറ്റു മൂന്ന് പ്രമാണങ്ങളിൽ ഒരു പഠനം നടത്തിക്കൊണ്ടുള്ള ആ തരത്തിലുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നൊരു സംഭവം തന്നെയാണല്ലോ ഖിയാസ് എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും കൃത്യമായി അറിയും, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചൊക്കെ പറയാം. അപ്പോൾ ബുദ്ധിക്ക് അവിടെയും സ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അതല്ലാത്ത നമുക്കിങ്ങനെ അള്ളാഹു എന്തായാലും ഇന്ന മസ്ലഹത്ത് ഉണ്ടായതുകൊണ്ട്, ഇന്ന ഉപകാരം ഉണ്ടായതുകൊണ്ട് ഇന്നത് പറയുന്നുണ്ടായിരിക്കും, ഇന്ന മഫ്സദത്ത് ഉണ്ടായതുകൊണ്ട് ഇന്നത് വിലക്കുന്നുണ്ടാവും എന്ന രീതിയിലൊന്നും നമുക്ക് ശറയില്ലാതെ മതവിധികൾ അല്ലെങ്കിൽ ധാർമ്മികത തീരുമാനിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിലാണ് എന്തു പറയുന്നത്, ബുദ്ധി കൊണ്ട് ദീൻ പറയാൻ പറ്റില്ല എന്ന്. അവിടെ ശരിക്ക് ബുദ്ധി കൊണ്ട് ദീൻ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ട് കിട്ടാത്തത് കൊണ്ടുകൂടിയാണ് പറയാൻ പറ്റാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ബുദ്ധി കൊണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ അത് പറയരുത് എന്നല്ല, ബുദ്ധി കൊണ്ട് കിട്ടൂല എന്നുകൂടിയാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് പറയേണ്ടതാണ്. നമ്മളും മുഅ്തസിലത്തും തമ്മിൽ തർക്കത്തിലിരിക്കുന്നൊരു വിഷയമാണ് മതപരമായ വിധികൾ വെറും ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കുമോ ഇല്ലേ, അഥവാ ശറാ ഇല്ലാതെ കണ്ടെത്താൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ള വിഷയങ്ങളൊക്കെ. നമ്മളൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള സുന്നികളും അല്ലാത്തവരൊക്കെ ഒരഭിപ്രായക്കാരായിരിക്കും ആ വിഷയത്തിൽ നിന്നാണ് തോന്നുന്നത്. വെറും ബുദ്ധി കൊണ്ട് അത്തരം മതവിധികൾ പറയാൻ ധാർമ്മികത ഒരു അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കാര്യം അനുവദനീയമാണോ അല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ സുന്നത്താണോ അല്ലേ എന്നുള്ളത് നമുക്ക് വെറും ബുദ്ധി കൊണ്ട് പറയാൻ പറ്റൂല. അതിനെന്ത് തന്നെ വേണം, നബിയും ഷറോക്കെ വരണം എന്ന് അംഗീകരിക്കുന്നവരായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത് ബുദ്ധി കൊണ്ടത് അത് കണ്ടെത്താൻ കഴിയില്ല.
കാരണം ബുദ്ധി കൊണ്ട് പിന്നെ ഒരു കാര്യം അള്ളാഹു സുബ്ഹാ ഏതൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നമ്മോട് കൽപ്പിക്കുകയും ചെയ്യാം വിരോധിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ മസാലിഹ് മഫ്സദത്തുകൾ പരിഗണിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ കൽപ്പിക്കേണ്ട നിർബന്ധം ഉണ്ടല്ലേ എന്ന് ചോദിച്ചാൽ പോലും നമ്മളത് അഷായിറത്തൊക്കെ ഇല്ല എന്നാണ് പറയാറുള്ളത്. ഞങ്ങനെ ചോദിച്ചാൽ വരെ ഓരോ വിധി വരുന്നതിനനുസരിച്ച് മസാലിഹ് മഫാസിദുകളെ ക്രമീകരിക്കാൻ വരെ കഴിയുന്നവനാണല്ലോ അള്ളാഹു സുബ്ഹാനഹു തആല. അപ്പോൾ ഏതൊരു കാര്യവും വിരോധിക്കുകയും അതിൻ്റെ പിന്നിൽ മഫാസിദ് വരുന്ന തരത്തിൽ സജ്ജീകരിക്കാനും കഴിയുന്നവനാണല്ലോ അള്ളാഹു. അതുപോലെ മസാലിഹിൻ്റെ വിഷയം. അപ്പോൾ പിന്നെ ആ ഒരു അടിസ്ഥാനം പോലും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അത് അതിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബുദ്ധി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം അനുവദിക്കുകയും ചെയ്യാം വിരോധിക്കുകയും ചെയ്യാം. ഈ മസാലി മഫാസിദുകൾ എടുക്കുകയാണെങ്കിൽ അതിനെയും വേണ്ട പോലെ സെറ്റ് ചെയ്യാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതും കൽപ്പിക്കാനും വിരോധിക്കാനും പറ്റും എന്ന് വരുന്ന സമയത്ത് അള്ളാഹു എന്താണ് കൽപ്പിക്കുന്നത് എന്താണ് വിരോധിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്നല്ലാതെ തീർത്ത് ബുദ്ധി കൊണ്ട് തീരുമാനിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മതവിധി പറയാൻ ബുദ്ധി കൊണ്ട് പറ്റില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് വെറും ബുദ്ധി കൊണ്ട് അത് നടത്താൻ അത് തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ അനുമാനങ്ങളൊക്കെ കണ്ടെത്താൻ അനുമാനത്തിന് വില ഇല്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതല്ലാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മൂന്ന് പ്രമാണങ്ങളല്ലാത്ത ഒന്നിനെയും ഒരു പ്രമാണമാക്കാൻ പാടില്ല എന്നും അതൊന്നും അവർക്ക് പ്രമാണമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നും സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ശരിക്കും എന്താണ് ഈ ബുദ്ധിയും ഹിസ്സുമൊക്കെ ആകുന്ന പ്രമാണങ്ങളെയാണ് അത് സ്ഥാപിക്കാൻ വേണ്ടി വരെ നമ്മൾ എടുക്കുക. നേരത്തെ ഖുർആൻ ഹദീസ് സ്ഥിരപ്പെടുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ ഹിസ്സിനെയും അതുപോലെ തന്നെ ബുദ്ധിയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട നിർബന്ധം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ബുദ്ധിയിലൂടെയും അങ്ങനെയുള്ള പ്രമാണങ്ങളിലൂടെ നമ്മൾ ഇസ്ലാമിക പ്രമാണങ്ങളെ സ്ഥാപി ഇസ്ലാമിക പ്രമാണം എന്ന് പറയുമ്പോൾ ഖുർആൻ ഹദീസ് ഇജ്മാഅക്കുള്ള അങ്ങനെയുള്ള പ്രമാണങ്ങൾ സ്ഥാപിച്ച് അള്ളാഹു ഉണ്ട് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളതൊക്കെ ഖുർആനും ഹദീസും ഒന്നല്ലാത്ത പ്രമാണങ്ങളിലൂടെ സ്ഥിരീകരിച്ച് നമ്മളെന്ത് സ്ഥാപിക്കുകയാണ് ഈ നാല് പ്രമാണങ്ങൾ പ്രമാണമാണെന്ന് സ്ഥാപിച്ച് അങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ബുദ്ധിയും ഹിസ്സൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിക പ്രമാണം എന്ന് പറയാത്ത മറ്റു ഈ നാലെണ്ണം അല്ലാത്ത മറ്റു കാര്യങ്ങൾ അവകളെ പ്രമാണമായിട്ട് ആദ്യം നമ്മൾ അംഗീകരിക്കുകയും പിന്നെ കാര്യത്തിലെത്തിയപ്പോൾ അവകളൊക്കെ അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളത് കൂടി നമുക്ക് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതിലൊക്കെ എതിർപ്പ് ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ടുള്ള എതിർപ്പുള്ളവരുണ്ടാകാം, മനസ്സിലായിട്ടും അത് ശരിയല്ല എന്ന അഭിപ്രായമുള്ളവരുണ്ടാകാം. അവരൊക്കെ ചർച്ചയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നാലാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത് ഞാനവിടെ എഴുതിയിട്ടുണ്ട് ബുദ്ധി ഹിസ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഐറ്റം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അതെന്തെന്നുള്ളത് നേരത്തെ പറഞ്ഞു, അത് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നിരവധി പ്രമാണങ്ങൾ അഥവാ ഖുർആൻ ഹദീസ് പ്രമാണമാണെന്ന് തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ മുമ്പേ നമ്മൾ തിരിച്ചറിയുന്ന പൊതുവേ പൊതു പ്രമാണം മുസ്ലിങ്ങളും അല്ലാത്തവരൊക്കെ പ്രമാണമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കാണേണ്ട ആരോടും പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധി ഹിസ് എന്നിവയിൽ ഒതുങ്ങിയതല്ല. അതിൻ്റെ ഒരു പ്രത്യേകമായ പല പാർട്ടുകളായിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുടെ തജ്രിബ ഒരുപാട് തവണ പരീക്ഷിച്ച് നിരീക്ഷിച്ചൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തവണ അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ അതുപോലെ കണക്കില്ലാത്തത്രയും ആളുകളിലൂടെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഇപ്പോൾ ഖുർആൻ വരെ നമുക്ക് ഒരു ഗണ്യതമായ പ്രമാണമാകുന്നത് എന്താ പറയുക അനേകം ആളുകളിലൂടെ അങ്ങനെ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്ന രീതിയിൽ നമുക്ക് കൈമാറിയത് കൊണ്ടാണ്. അതാണ് അപ്പോൾ തവാത്തുറിലൊക്കെ പ്രവർത്തിക്കുന്ന സംഭവം. അപ്പോൾ തവാത്തുറിലൂടെയാണ് അത് കിട്ടുന്നത്. അതുപോലെ സയൻസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്, അവിടെ വേണ്ട അവർക്ക് ചേർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു വിശാലമായ ഒരു ലോകമാണ് ബുദ്ധി ഹിസ് എന്ന രണ്ടെണ്ണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കി പറഞ്ഞത്. അതേ സ്ഥാനത്ത് അങ്ങനെയുള്ള പ്രമാണങ്ങൾ ഒരു പക്ഷേ ഒരു 7-8 വിഭാഗങ്ങളൊക്കെ ആക്കി സാധാരണ ഞാൻ വിവരിക്കാറുണ്ട്. അതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ വന്നാൽ കേൾക്കാവുന്നതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്, വാങ്ങൊടുക്കാറായി തോന്നുന്നുണ്ട്. പിന്നെ പലരുടെയും വിചാരം ഈ ഖുർആന് ഹദീസ് ഇജ്മാ ഖിയാസ് അല്ലാത്ത പ്രമാണങ്ങൾ നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകലാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് മനുഷ്യർക്ക് വിവരം ലഭിക്കാനുള്ള മാധ്യമങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ സംവിധാനിച്ച ഖുർആൻ ഹദീസ് പോലെയൊക്കെ തന്നെയുള്ള മറ്റു മാർഗങ്ങളാണ് നമ്മുടെ ബുദ്ധിയും ഹിസ്സും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അവകളും ഇലാഹിയ തന്നെയാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതും അള്ളാഹു അംഗീകരിച്ചതുമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ അതിനെ മാറ്റി നിർത്തേണ്ട നിർബന്ധമൊന്നും നമുക്കില്ല എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവകളെ പരിഗണിക്കുക എന്നുള്ളത് എന്തല്ല അള്ളാഹുവിൽ നിന്ന് അകലല്ലെന്നല്ല,
അള്ളാഹു തന്ന കാര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തൽ മാത്രമാണ്. അതേ സ്ഥാനത്ത് ഉറപ്പ് നൽകുന്ന വിഷയത്തിൽ പല വിഷയങ്ങളിലും ഖുർആന്റെ ഒപ്പമൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമെങ്കിലും അതേ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ പിന്നെ മഹത്വത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഖുർആനാണ്. അതിലൊന്നുമല്ല നമ്മൾ പറയുന്ന കാര്യം, മഹത്വം അത് അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ, മറ്റുള്ളതൊക്കെ പിന്നെ ആ ഒരു തരത്തിലേക്ക് ഏതായാലും എത്തുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. മറ്റത് നബി വചനമാണ്, അതിനൊക്കെ പുണ്യമുണ്ട് മഹത്വമുണ്ട്, പ്രമാണങ്ങളിൽ വളരെയധികം ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കേണ്ട പ്രമാണങ്ങളാണതൊക്കെ. യഥാർത്ഥത്തിൽ ഈ പ്രമാണങ്ങളിലൂടെയൊക്കെ ഏതെങ്കിലും പ്രമാണത്തിലൂടെ കിട്ടിയ ഗണ്യതമായ കാര്യങ്ങളോട് മറ്റൊരു ഗണ്യതമായ പ്രമാണം ഒരിക്കലും കലഹിക്കുക എന്നുള്ളതും ഉണ്ടാവില്ല. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങുകൊടുക്കേണ്ടി ഞാൻ നിർത്തുകയാണ്. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.